ഹായ് ഹലോ, ഇപ്പൊ ചന്ദ്രികയിൽ അലിയുന്ന ചിന്തനാഥത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലിയുന്ന ചിന്തനാഥത്തിലെ വളരെ വലിയ വലിയ പൊട്ടിത്തെറികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നയനെ അടിച്ചു പുറത്താക്കി അർജുന്റെ മനസ്സിൽ സ്ഥാനം നേടാൻ വേണ്ടിയിട്ട് പിങ്കി ശ്രമിക്കുമ്പോൾ ഓരോ ദിവസം കഴിയും തോറും അർജുന്റെ മനസ്സിൽ നിന്നും പിങ്കിയുടെ സ്ഥാനം മാഞ്ഞു മാഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൽ അർജുനെ തനിക്ക് എത്രത്തോളം ഇഷ്ടമാണ്, അല്ലെങ്കിൽ അർജുനോട് പിങ്കിക്ക് ചെറിയൊരു ഇഷ്ടമുണ്ട് എന്ന് തെളിയുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ. അതുമാത്രമല്ല, ഗൗതമിന്റെ ആ ഒരു ഏറ്റവും ഒരു അടി, പ്രൊഫസറിന് കിട്ടിയ ഏറ്റവും ഒരു അടി കാരണം പ്രൊഫസർ നന്നായ ചില സംഭവങ്ങളും, പിന്നെ പിങ്കിയുടെ അച്ഛൻ പ്രഭുരാം വന്നതിന് ശേഷം നടക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങളുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. പിന്നെ എന്തൊക്കെയായിരിക്കും നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ഗൗതം വിജയശങ്കറിനെ കണ്ടു, സംസാരിച്ചു. എല്ലാ രഹസ്യങ്ങളും ഗൗതം അപ്പടയിനെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. അവസാനം ഗൗതമിന്റെ മുന്നിൽ തലകുനിച്ചില്ല എന്നുണ്ടെങ്കിൽ തന്റെ ഭാവി തന്നെ നഷ്ടപ്പെടും എന്ന് വിജയശങ്കറിന് മനസ്സിലായി. അങ്ങനെ അത് ഗൗതമിനോട് ഞാൻ ഇനി ഒരു തെറ്റും ചെയ്തില്ല എന്ന് വാക്ക് കൊടുത്തിട്ടാണ് ഗൗതമും അവിടെ നിന്ന് മടങ്ങുന്നത്. പിന്നാലെ തന്നെ പിയൂണിനെ വിട്ടിട്ട് നന്ദയെ വിളിപ്പിച്ചു. ഓഫീസിലോട്ട് വന്ന ഉടനെ തന്നെ താൻ ആ അസൈൻമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും, എന്നിട്ട് അസൈൻമെന്റ് വാങ്ങിച്ച് എല്ലാം നോക്കി, എല്ലാം ഓക്കെ ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കുവാണ്. എന്നാൽ ഇതെല്ലാം കണ്ടപ്പോൾ നന്ദയ്ക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നി. സാർ, അത് പുതിയ അസൈൻമെന്റ് അല്ല, അത് പഴയ അസൈൻമെന്റ് ആണ്, ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അത് കുഴപ്പമില്ല, ഇത് നല്ല അസൈൻമെന്റ് ആണല്ലോ, എല്ലാം ഓക്കെ ആണല്ലോ, എല്ലാം ശരിയാണല്ലോ, പിന്നെ എന്താ കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഒപ്പിട്ട് കൊടുക്കുവാണ്. ആദ്യം നന്ദ ഇതേ അസൈൻമെന്റ് ആണ് കൊണ്ടുകൊടുത്തത്. എന്നാൽ ഒപ്പിടാനായിട്ട് കൂട്ടാക്കാത്ത വിജയശങ്കർ ഇപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളൊരു സംശയം നന്ദയുടെ മനസ്സിലുണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെ വിജയശങ്കർ മറ്റൊരു കാര്യം കൂടി നന്ദയോട് ചോദിച്ചു. ഗൗതമിനോട് നന്ദ എല്ലാ കാര്യങ്ങളും പറയാറുണ്ടോ? അപ്പോൾ അതെ, ഞാൻ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ സാറിനോട് പറയാം, ഓഫീസിൽ ഗൗതം സാറിനോട് പറയാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഈ അസൈൻമെന്റ് ഞാൻ ഒപ്പിട്ട് തന്നു എന്നൊക്കെ നീ ഗൗതമിനോട് പറയണം എന്ന് പറഞ്ഞ എന്നും കൂടി നന്ദയോട് വിജയശങ്കർ പറയുവാണ്. എന്നാൽ ആ ഒരു കാര്യം കൂടി കേട്ടപ്പോൾ നന്ദയ്ക്ക് മനസ്സിലായി ഇതിന്റെ പിന്നിൽ ഗൗതം സാറാണ്. ഗൗതം സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിജയശങ്കറിന് ഒരു ഏറ്റ അടി കൊടുക്കുമെന്ന്. അപ്പോൾ ഗൗതം സാറാണ് ഈ വലിയൊരു കരിമ്പുലിയെ പൂച്ചയാക്കി മാറ്റിയത്, ഗൗതം സാറാണ് എന്ന് നന്ദയ്ക്ക് മനസ്സിലായി. എന്നാൽ നന്ദയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ, അതായത് നന്ദ ഗൗതം ചെയ്ത ഈ ഒരു നല്ല പ്രവൃത്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ, അവിടെ വിജയശങ്കർ എന്നെ നോവിച്ച ഗൗതമിനും നന്ദയ്ക്കും വലിയൊരു പണി ഞാൻ കൊടുത്തിരിക്കും, വലിയൊരു മൂർഖൻ പാമ്പിനെയാണ് നിങ്ങൾ നോവിച്ചത് എന്ന് നിങ്ങൾ പിന്നീട് ആലോചിക്കുന്ന ഒരവസ്ഥയിൽ ഞാൻ കൊണ്ടെത്തിക്കും എന്ന് വിജയശങ്കറും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഗൗതമിൻ്റെയും നന്ദയ്ക്കും നേരെ വലിയൊരു പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് ഇനി വിജയശങ്കർ ഇറങ്ങി പുറപ്പെടുവാണ്. അങ്ങനെ ഈ ഒരു സംഭവം കോളേജിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും രാവിലെ തന്നെ ഗൗതം പത്രമൊക്കെ വായിച്ച് സുഖമായിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് പിങ്കിയുടെ അച്ഛൻ വന്നു. അപ്പോൾ പിങ്കിയുടെ അച്ഛനെ കണ്ടപ്പോൾ നല്ല സന്തോഷത്തോടെ ഗൗതം പോയി സംസാരിച്ചുവെങ്കിലും ഒരു മുറുമുറുത്ത് ഒരു ദേഷ്യത്തോടെയുള്ള സംസാരമാണ് ഇത് പിങ്കിയുടെ അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് വന്നത്. അപ്പോൾ കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ പിങ്കിയുടെ അച്ഛൻ്റെ സംസാരത്തിൽ നിന്നും മനസ്സിലായി അർജുൻ്റെയും ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളും പിങ്കി വിളിച്ചു പറഞ്ഞു എന്ന് ഗൗതമിന് മനസ്സിലായി. അങ്ങനെ എല്ലാവരും കൂടി ചേർന്നു, അരുന്ധതയും സുമംഗലയും പിന്നെ നമ്മളെ ലക്ഷ്മി, നന്ദ, നയന, അർജുൻ, അങ്ങനെ എല്ലാവരും ഇന്ത്യവരത്തിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ മുന്നിൽ വെച്ച് പിങ്കി പറഞ്ഞ കാര്യങ്ങളെ പറ്റി പ്രഭുരാം ചോദിക്കുകയും, എന്നാൽ അതിനെല്ലാം നല്ല നല്ല മറുപടികൾ അർജുൻ കൊടുക്കുകയും, അങ്ങനെ അവിടെ ശാന്തമായിട്ട് ഈ ഒരു പ്രശ്നം ഒതുക്കാം എന്ന് വിചാരിച്ച് ഇരുന്ന അവിടെ പിങ്കിക്ക് പോലും വലിയൊരു തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ശാന്തമായിട്ട് അവസാനിക്കേണ്ട പ്രശ്നം കുറച്ചുകൂടി രൂക്ഷമായിട്ട് അത് അവസാനിക്കുകയാണ് ചെയ്തത്. ഓരോരുത്തരും പ്രഭുരാം തൻ്റെ മകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അർജുൻ പിങ്കി ചെയ്ത കുറ്റങ്ങൾ, ആ ഒരു വിവാഹം കഴിഞ്ഞ് വന്ന അന്ന് തൊട്ട് ഇന്ന് വരെ നടക്കുന്ന പ്രശ്നങ്ങളെ പറ്റി അർജുൻ വിശദീകരിച്ച് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ്. കൂടെ നയന തൻ്റെ ഒരു കളിക്കൂട്ടുകാരിയാണ്, തൻ്റെ മുറപ്പെണ്ണാണ്, അല്ലാതെ മറ്റൊരു ബന്ധമില്ല എന്നുള്ള രീതിയിലും അവിടെ അർജുൻ സംസാരിക്കുകയാണ്. അപ്പോൾ നയനേക്കാള് ഇപ്പോൾ നയന വേറെ അവിടെ ഒരു തെറ്റും ചെയ്തില്ല എന്നും അർജുൻ അവിടെ വാദിക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് സുമംഗല സുമംഗലയുടെ ഭാഗത്ത് നിന്നും
തുറന്ന് സംസാരിക്കുകയാണ്. ഇവിടെ പിങ്കിയേക്കാൾ വലുത് നയനയാണെന്നും പിങ്കി ഇവിടെ വേറെ ആരുമല്ല, പിങ്കി കാണിച്ച ഇത്രയും ദിവസം എന്റെ മകനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു, അതിനൊരു ആശ്വാസമായിട്ട് വന്നത് നയനയാണ് എന്നുള്ള രീതിയിൽ സുമംഗലയും സംസാരിച്ചു. അങ്ങനെ ഈ മൂന്ന് ഭാഗത്ത് നിന്നും അവരവരുടെ സംസാരങ്ങൾ കുറച്ചുകൂടി ഇങ്ങനെ കൂടി അവിടെ വലിയൊരു പൊട്ടിത്തര തന്നെ സംഭവിച്ചു. അവസാനം പ്രഭുറാം ഒരു തീരുമാനമെടുത്തു, നീ ഇപ്പൊ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം, കാരണം നിനക്ക് ഇവിടെ ഒരു സ്ഥാനവും ഇല്ല എന്ന് ഇവിടെയുള്ള എല്ലാവരുടെയും സംസാരത്തിൽ നിന്നും നിനക്ക് മനസ്സിലായല്ലോ, അതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങി എന്റെ കൂടെ വരണം എന്ന് പ്രഭുറാം പറഞ്ഞു. എന്നാൽ ഒരുപാട് വട്ടം പിങ്കി ഇവിടെ തന്റെ അച്ഛനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുവെങ്കിലും നടന്നില്ല. അങ്ങനെ ദേഷ്യത്തോടെ പിങ്കി മുകളിലോട്ട് കയറിപ്പോയി. കുറച്ച് കഴിഞ്ഞിട്ടും തന്നെ മകൾ വരാത്തത് കൊണ്ട് പ്രഭുറാം മുകളിലോട്ട് കയറിപ്പോയി പിങ്കിയോട് സംസാരിക്കുകയാണ്. നിന്നോട് ഞാൻ വരാനല്ലേ പറഞ്ഞത്, പിന്നെ നീ എന്തുകൊണ്ട് വരുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് പിങ്കി പറഞ്ഞത്, ഞാൻ അച്ഛനെ വിളിച്ചു വരുത്തിയത്, പപ്പയെ വിളിച്ചു വരുത്തിയത് ഈ പ്രശ്നം രൂക്ഷമാക്കാനായിട്ടല്ല, ഈ പ്രശ്നം വഷളാകാതെ സോൾവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് വേറെ ഒന്നുമല്ല, എനിക്ക് ഈ വീട്ടിൽ നിന്നും പടിയിറങ്ങണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യമേ ചെയ്യാമായിരുന്നു. എന്നാൽ നയനെ ഇവിടെ നിന്ന് ഇറക്കി വിടണം, അത് മാത്രമേ എൻ്റെ ലക്ഷ്യമുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല എന്നൊക്കെ പറയുമ്പോഴും പ്രഭുറാം പറഞ്ഞത്, നീ വിളിച്ചു വരുത്തി നിന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്, നിന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, എന്നാൽ നീ ഇവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്തുന്ന പ്രവൃത്തികളാണ് ചെയ്യുന്നത്, അവസാനമായിട്ട് ഞാൻ ചോദിക്കുന്നത് നീ എൻ്റെ കൂടെ വരുന്നോ ഇല്ലയോ. അപ്പോൾ പിങ്കി തീർത്തു പറഞ്ഞു, ഞാൻ വരത്തില്ല, എനിക്ക് അർജുനെ വിട്ട് ഇവിടെ നിന്ന് വരാനായിട്ട് സാധിക്കത്തില്ല എന്ന് പിങ്കി പറഞ്ഞു. അത് അപ്പോൾ അവിടെ അർജുനെ കുറിച്ച് പ്രഭുറാം പറഞ്ഞത്, ഇത്രയും ആൾക്കാരും നിന്നെ ക്രോസ് വിസ്താരം ചെയ്തുകൊണ്ടിരുന്ന സമയത്തും അവിടെ എൻ്റെ ഭാര്യയെ മറ്റൊരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഭാര്യയെ താഴ്ത്തിക്കെട്ടാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല എന്ന് അർജുന് ധൈര്യത്തോടുകൂടി പറയാമായിരുന്നു, പക്ഷെ അവൻ അത് ചെയ്തില്ല. എന്നാൽ പിങ്കി അർജുനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്, പക്ഷേ അവിടെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിച്ചത് സുമംഗലാമ്മ മാത്രമാണ്, അവിടെ അർജുന് ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല, അർജുൻ തെറ്റായിട്ടുള്ള ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ അർജുന് എന്നെ കുറിച്ച് വേറെ തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ എന്നെ കുറിച്ച് ഒരു കുറ്റ കുറവോ ഒന്നുമില്ല, പക്ഷേ അർജുൻ അവിടെ സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ ആയതുകൊണ്ടാണ് അർജുൻ സപ്പോർട്ട് ചെയ്യാത്തത് എന്ന് പിങ്കി പറഞ്ഞു. അവസാനം താൻ ഇവിടെ നിന്ന് വരുന്നില്ല എന്നും കൂടി പിങ്കി തീർത്ത് പറഞ്ഞു. അവസാനം സങ്കടത്തോടെയാണ് പ്രഭുറാം ഇറങ്ങിപ്പോയത്. പക്ഷേ ഈ ഒരു പ്രശ്നം രൂക്ഷമാക്കാതെ എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നന്ദയും ഒരു ഭാഗത്തൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്ദ നേരെ അർജുനെ പോയി കണ്ടു, സംസാരിച്ചു, എന്നിട്ട് അർജുൻ ഒന്ന് സംസാരിക്കും, ഇപ്പൊ ഇത്രയും പേര് നിന്ന് സംസാരിക്കുമ്പോൾ അവിടെ തെറ്റിദ്ധാരണകൾ കൂടത്തല്ലേ ഉള്ളൂ, അതുകൊണ്ട് അർജുൻ ഒന്ന് പോയി പിങ്കിയുടെ അച്ഛനോടൊന്ന് പേഴ്സണൽ ആയിട്ട് പോയി സംസാരിക്കുക, പ്രശ്നം വഷളാക്കാതെ ഒന്ന് സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് നോക്ക് എന്നൊക്കെ പറയുമ്പോഴും അവിടെ അർജുൻ പറഞ്ഞത്, പിങ്കി പറഞ്ഞു കൊടുത്ത അതേ കാര്യങ്ങൾ അപ്പാടെ കേട്ട് വിഴുങ്ങിയത് കൊണ്ടാണ് പ്രഭുറാം ഇതേപോലെ വന്ന് പിങ്കിയുടെ അച്ഛൻ ഇതേപോലെ വന്ന് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നും, എന്നാൽ നയന എൻ്റെ ഒരു കളിക്കൂട്ടുകാരിയാണ്, എൻ്റെ മുറപ്പെണ്ണാണ്, അതിന് അപ്പുറം ഒരു ബന്ധവും ഞങ്ങൾ തമ്മിൽ ഇല്ല, അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് ദൈവത്തെയും മറ്റുള്ളവരെയും ബോധിപ്പിച്ചാൽ മതി, അല്ലാതെ ഇനിയിപ്പോൾ പ്രഭുറാമിന് പിങ്കിയുടെ അച്ഛനെ നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് എൻ്റെ നിരപരാധിത്വം തെളിയിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു വാശിയിലാണ് അർജുനും. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ചെറിയൊരു പ്രശ്നം വഷളായി വലിയൊരു പ്രശ്നമായിട്ടാണ് മാറിയിരിക്കുന്നത്. ഇപ്പോൾ പിങ്കിക്ക് മനസ്സിലായി പിങ്കിയുടെ സ്ഥാനം എന്താണ് എന്ന്. അവിടെ ഈ ഒരു പ്രശ്നം കൂടി വെച്ചുകൊണ്ട് അർജുൻ്റെ മനസ്സിൽ കയറിപ്പറ്റാൻ വേണ്ടിയിട്ട് നയനയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതൊക്കെ ഈ ഒരു പ്രശ്നം ഇനി എവിടെ ചെന്നെത്തും, ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം. അതുവരെയും.